നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട മൂവി ഡയറക്ടർ സിനി ആർട്ടിസ്റ്റുമായ ദേസി ജോസഫ് സാറിനെ സ്നേഹപൂർവ്വം ഞാനും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പറയുന്ന പോലെ കോളേജിലൊക്കെ പഠിച്ചിട്ട് നമ്മൾ പിന്നീട് ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അവിടെ ഞാൻ എൻട്രൻസ് എഴുതി അങ്ങനെ പോയി പഠിച്ച് അങ്ങനെയാണ് പഠിച്ചത്. ചെറുപ്പം മുതലേ ഞങ്ങളെ എഞ്ചിനീയറിംഗ് എടുക്കണം, മെഡിക്കൽ എടുക്കണം, ഈ ഒരു പ്രൊഫഷണൽ പഠിക്കുന്നുണ്ടെന്ന് കണക്ക് വരുന്നു. 10-ാം ക്ലാസ് വരെ എത്തുമ്പോൾ എസ് എൽ സി പാസ്സായ ജീവിതം ലക്ഷ്യമിട്ടെന്ന് പറയും. എസ് എൽ സി പാസ്സായി കഴിയുമ്പോൾ പറയും പ്ലസ് ടു പാസ്സായ ജീവിതം ലക്ഷ്യമിട്ടെന്ന് പറയും. പ്ലസ് ടു പാസ്സായി കഴിയുമ്പോൾ പറയും എൻട്രൻസും കൂടെ എഴുതി പാസ്സായ ലക്ഷ്യമിട്ടെന്ന് പറയും. എൻട്രൻസും കൂടെ പാസ്സായി കഴിയുമ്പോൾ പറയും കോളേജ് ചെന്നിട്ട് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻ്റ് കൂടെ കിട്ടിയാൽ പിന്നെ ലൈഫ് സെറ്റ് എന്ന് പറയും. ആ ഒരു കോളേജിൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തതിന് കൊടുക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിലെത്തി, എഞ്ചിനീയറിംഗ് കോളേജിലെത്തിയിട്ട് ഒരു ജോലി ജോലിയിലേക്ക് എത്തി. അങ്ങനെ ഈ തോന്നു പോകുന്നതൊക്കെ എന്താ പറയുക, നമുക്ക് അക്കാഡമിക്കിൽ ഉള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസും സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പേസൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും ടോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കോളേജിലെ എക്സ്പീരിയൻസുകളാണ്. ക്ലാസ് റൂമിൽ നിന്ന് ഞാൻ നേടിയെടുക്കുന്ന അറിവുകളേക്കാൾ കൂടുതൽ എന്നെ എന്നെ എനിക്ക് മാറ്റിയത് ക്ലാസ് റൂമിൻ്റെ പുറത്തുള്ള എൻ്റെ കോളേജ് ജീവിതം തന്നെയാണ്.